Hello! Erchakari kayna breakfast inde koode ichira gemeyode irikkunna oru item aanu fish mole. Innippo fish molekke rendu avoliyana eduttirikkunnathu. Rendum koode 1 kg eduttundu. Vaangiyappo thanne atyavasham vrithiyaakkiyittaan medichathu. Innippo uppu kalla urechu oru rendu moonu pravasham kalugi eduthittu thin slices aayittu murikkam. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1/2 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾസ്പൂൺ ഉപ്പും 1/2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വാലിൻ്റെ ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗമൊക്കെ കനം കുറച്ച് സ്ലൈസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആവോലി, നെയ്മീൻ, മോത പോലൊക്കെയുള്ള ദശ കൂടുതലുള്ള ചെറിയ മുള്ളുകൾ അധികം ഇല്ലാത്ത മീനുകളാണ് ഫിഷ് മോളിക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അയലയും മച്ചാൻ എന്നൊക്കെ പറയുന്ന മീനുമൊക്കെ ഓക്കെയാണ്. ഈ മീൻ കഷ്ണങ്ങളിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ വാലിൻ്റെ കഷ്ണങ്ങൾ മാത്രം കുറച്ച് വലിപ്പത്തിൽ കിടക്കുന്നത് കൊണ്ട് അത് മാത്രം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലേ മസാലയൊക്കെ അകത്തോട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. എല്ലായിടത്തോട്ടും നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അന്നേരത്തേക്ക് ബാക്കി ചേർക്കാനുള്ളത് കൂടെ റെഡിയാക്കാം. 1 കപ്പ് തേങ്ങാപ്പാൽ, ഒന്നാം പാലാണിത്. 1 മുഴുവൻ തേങ്ങ ചിരണ്ടിയെടുത്തിട്ട് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ്. 2 കപ്പ് രണ്ടാം പാല്, 1.5 ഗ്ലാസ്സിനടുത്ത് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്തതാണിത്. ഈ രണ്ടാം പാലിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പാലെടുത്ത് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. 5-6 കാഷ്യൂ നട്ട്സൊക്കെ മതി. ഇങ്ങനെ അരച്ചെടുക്കുന്ന കാഷ്യൂ നട്ട് പേസ്റ്റ് ഗ്രേവിയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടുമെന്ന് മാത്രമല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടെയാണ്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് നമ്മൾ അതേപടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 2 വീതം നീളത്തിൽ അരിഞ്ഞെടുത്ത സവോള, തക്കാളി, പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 5-6 കാഷ്യൂ നട്ട്, പിന്നെ ഒരു ചെറിയ കൊടമ്പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഈ മീനൊക്കെ ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിലിട്ട് വേവിക്കുമ്പം ഈ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുന്നത്. ഒത്തിരി നേരം ഒന്നും ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. എണ്ണ ചൂടായി വരുമ്പം മീൻ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് 3 മിനിറ്റൊക്കെ ഒന്ന് ഓരോ സൈഡും ഫ്രൈ ചെയ്തിട്ട് ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും പാനിൽ നിന്ന് എടുക്കാം. ഒത്തിരി മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ കളറൊക്കെ ആണെങ്കിലും മാറിപ്പോകും, കുറച്ച് ബ്രൗണിഷ് ആവും. അപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മീനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് കുറച്ച് ഉലുവയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. 5-6 ഗ്രാമ്പൂ, 1 ഇഞ്ചിൻ്റെ 1 കറുവാപ്പട്ട, 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി. ഇത് രണ്ടും മൂക്കുമ്പം കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ ഫിഷ് മോളിക്ക് ഒരു പ്രത്യേക ലുക്ക് തന്നെ കിട്ടും. നമ്മുടെ അങ്ങോട്ടൊക്കെ കോട്ടയം സൈഡിലോട്ടൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അപ്പവും ഫിഷ് മോളിയും ഉണ്ടെങ്കിൽ മിക്കവാറും കാണും ഇതുപോലെ കാഷ്യൂ നട്ട്സും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. നന്നായിട്ട് ഇളക്കി ഈ സവോളയൊന്ന് സോഫ്റ്റായി കഴിയുമ്പം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വാടിക്കഴിയുമ്പം രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർക്കുമ്പം തീ മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പം കൊടംപുളി കൂടെ ഇതിലേക്കിടാം. ഇച്ചിരി പുളിരസം കൂടുതലുള്ള പുളി ആയതുകൊണ്ട് മാത്രമല്ല കുറച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ അവസാനം തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കൂടെ പുളി ഇറങ്ങിയിട്ട് ഒത്തിരി പുളി ആവണ്ടെന്ന് കണ്ടിട്ടാണ്. അതുപോലെ ഈ പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അര നാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി പുളിക്കായിട്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മീൻ ഇടുമ്പോഴാണെങ്കിലും അതുപോലെ ഇട്ട് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി ഇടുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ച് സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ. തൊട്ട ഉടനെ പൊടിയും നല്ല പൊടിഞ്ഞങ്ങ് പോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1/2 പാല് ചേർക്കുന്നത്. മീനൊക്കെ ഇപ്പോൾ അത്യാവശ്യം വെന്തിരിക്കുന്നത് കൊണ്ട് ഇതുപോലെ കറക്കി ഒന്ന് കൊടുക്കുവാണ്. സോഫ്റ്റായിട്ട് ഇളക്കിയാലും മതി, ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതും ഒന്ന് കറക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുവാണ്. പുളിരസം ഒത്തിരി അങ്ങായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തക്കാളി ചേർക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ കോട്ടയം സ്റ്റൈലിലുള്ള ഫിഷ് മോളി റെഡി. അപ്പത്തിൻ്റെ കൂടെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പം പോലെ തന്നെ ബ്രെഡ്, ഇടിയപ്പം, ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണിത്. കുറച്ചൊരു ട്രഡീഷണൽ നാടൻ റെസിപ്പി.